ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബി ആർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ആപ്പുകളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ധാരാളം ആപ്പുകളിൽ നിന്നും അതേപോലെ തന്നെ ഗൂഗിളിൽ നിന്നും മറ്റു കമ്പനികളിൽ നിന്നൊക്കെ ധാരാളം മെയില് നമ്മുടെ ജിമെയിലിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ധാരാളം ഇമെയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ധാരാളം മെയിലുകൾ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് ഈ മെയിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യും, ഇത്രയും മെയിൽ വന്നിട്ടുള്ള മെയിലുകൾ എങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സാധാരണയായി ഇതിൽ നിന്ന് ഓരോന്നും അങ്ങനെ സ്ക്രോൾ ചെയ്തും അതേപോലെ തന്നെ നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്തും മാത്രമേ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ജിമെയിൽ എന്ന് പറഞ്ഞ ഈ ആപ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളൂ. എന്നാൽ മറ്റൊരാപ്പ് മൈ മെയിൽ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർഫേസ് സ്ക്രീനിൽ കാണാൻ കഴിയും. മറ്റൊരു മൈ മെയിൽ എന്ന് പറഞ്ഞിട്ട് ആപ്പ് കാണാൻ കഴിയും. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ വന്ന മെയിലുകളെല്ലാം ഒരുമിച്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തുറന്നിരുന്ന ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം മറ്റൊരു ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കുകൾ പറയുകയാണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിൻ്റെ പേര് മൈ മെയിൽ എന്നാണ്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും മൈ മെയിൽ എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇതേപോലെ ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾക്കും ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ജിമെയിലാണ് യാഹു ആണെന്നും തിരഞ്ഞെടുക്കുക. നിങ്ങളെ ഉപയോഗിക്കുന്ന ഏത് മെയിലാണെന്ന് തിരഞ്ഞെടുക്കും. ഞാൻ അവിടെ ജിമെയിൽ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ആഡ് അക്കൗണ്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ രണ്ട് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത്. കണക്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക, ഡൺ കൊടുക്കുക. ചില സമയങ്ങളിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. സുരക്ഷാ കാരണങ്ങൾ പോലും സ്ക്രീനിൽ റെക്കോർഡായിരുന്നു വരില്ല. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ടുള്ള ധാരാളം മെയിലുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും. ജസ്റ്റ് അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ കഴിയും, സെലക്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഇമെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്ന മെയിലുകളെല്ലാം സെലക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഒരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലുകളെല്ലാം ഡിലീറ്റായി പോകുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് മെയിലുകളൊക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാവുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിഞ്ഞ സ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വരുന്ന മെയിലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ സെൻഡ്, ഡ്രാഫ്റ്റ്, സ്പാം, ട്രഷ് എന്ന് പറയുന്ന ധാരാളം മെയിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു പെൻസിലിൻ്റെ ചിഹ്നം കാണാൻ കഴിയും. നമുക്ക് ജിമെയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് മെയിൽ അയക്കാനും മെയില് തിരിച്ചു വരുന്ന മെയിലുകൾ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ മാക്സിമം ആയിട്ട് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം.